പറയുപെറ്റ പന്തിരുകുലത്തിൻ്റെ കഴിഞ്ഞ ഭാഗം നിങ്ങൾ കേട്ടു കാണുമെന്ന് കരുതുന്നു അതും അതിനും മുമ്പുള്ള വരരുചിയുടെ കഥയും കേട്ടാലേ ഈ കഥ മനസ്സിലാവുകയുള്ളൂ അതിൻ്റെ രണ്ടിൻ്റെയും കാർഡ് ഈ വീഡിയോയുടെ മുകളിൽ ഐ ഷേപ്പിൽ വരും അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ കഥ കേൾക്കാം എല്ലാ ഭാഗങ്ങളും കൃത്യമായി ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യൂ കഥ നന്നാവുന്നുണ്ടോ നിങ്ങൾക്കിഷ്ടപ്പെടുന്നുണ്ടോ എന്ന് കമൻറ്റും ചെയ്യൂ ഇനി നമുക്ക് കഥയിലേക്ക് പോവാം ആദ്യം വേമഞ്ചേരി ഇല്ലത്തിലേക്ക് എന്തിയെ പരമേശ്വര ശി നാളായല്ലോ കണ്ടിട്ട് കുഞ്ചു നമ്പൂരി ചോദിച്ചു പരമേശ്വരൻ നമ്പൂരി കുറച്ചു മാറിയാണ് താമസം ഒരു ക്ഷേത്രത്തിലെ പൂജ കൊണ്ടാണ് കുടുംബം പുലർത്തുന്നത് കഷ്ടിമുഷ്ടി തള്ളി നീക്കണ ഒരു പ്രാരബ്ധക്കാരൻ ഇടയ്ക്ക് ഇല്ലത്തേക്ക് വരും ഉച്ചയൂണും കഴിച്ച് നങ്ങേമ കൊടുക്കുന്ന സാധനങ്ങളുമായി ഇല്ലത്തേക്ക് മടങ്ങും ഒന്നും പറയണ്ട എൻ്റെ കുഞ്ചുവേ കലികാലം എന്നല്ലാണ്ട് എന്താ പറയാ ആ കർത്തേടം കുറെ ആളെയും കൂട്ടി വന്ന് അമ്പലം അടപ്പിച്ചു ഊരായ്മ അവർക്കാണല്ലോ ഇതാപ്പ ചെയ്യാ അതെന്താ അമ്പലം പൂട്ടിയേ അപ്പോ ഭഗവതിക്ക് പൂജയും തിരിയും വേണ്ടെന്നാണോ ആരോട് പറയാൻ കൊല്ലണ രാജാവിന് തിന്നണ മന്ത്രി തുറക്കണ്ടാന്ന് പറഞ്ഞിട്ട് തുറന്നാലേ എൻ്റെ മക്കൾക്ക് അച്ഛൻ ഇല്ലാണ്ടാവും ഒന്നും സംഭവിക്കില്ല പരമേശ്വരൻ മാമ ധൈര്യമായിട്ട് അമ്പലം തുറന്നോളൂ ഞാൻ ഉണ്ടാവും അവിടെ ബ്രഹ്മദത്തിൻ്റെ സ്വരത്തിലെ മൂർച്ച കൊണ്ട് പിന്നെ പരമേശ്വരൻ മിണ്ടിയില്ല വേണോ ഉണ്ണിയേ തനിക്കൊരു സംശയം ഏറ്റുമുട്ടേണ്ടത് ചില്ലറക്കാരോടല്ലേ വേണം അച്ഛ ചില്ലരുടെ ദുർവാശിക്കും ദുരാഗ്രഹത്തിനും വേണ്ടി നശിക്കേണ്ടതല്ല അമ്പലങ്ങൾ പിന്നെ ഒന്നും പറഞ്ഞില്ല പറഞ്ഞിട്ട് കാര്യവുമില്ല ഉണ്ണി ഒന്ന് നിരീച്ചാൽ അത് നടത്തിയിരിക്കും പിറ്റേന്ന് ഉച്ചയ്ക്കാണ് പരമേശ്വരൻ ഓടിക്കിതച്ച് വന്നത് വന്നപാടെ ഒരു ചോദ്യം ഉണ്ടോ ഇവിടെ ബ്രഹ്മദത്തിനെ കുറിച്ചാണെന്ന് മനസ്സിലായി ഉണ്ട് അയാൾ ഇപ്പോളാ വന്നത് ഇന്ത്യേ കുഞ്ചുവേ അയാൾ മനുഷ്യനല്ലാട്ടോ ഹോ ഇന്ന് അമ്പലത്തിന്ന് നോം ശരിക്കും മനസ്സിലാക്കി പരമേശ്വരൻ അത്ഭുതത്തോടെയാ പറഞ്ഞത് താൻ കാര്യം തെളിച്ചു പറയടോ അയാളുടെ എവിടെയും തൊടാത്ത സംസാരം കേട്ടപ്പോൾ ദേഷ്യം വന്നു പറയാം ഇവിടുത്തെ കുട്ടിയുടെ ഉറപ്പിന്റെ പുറത്താ കാലത്ത് അമ്പലം തുറക്കാൻ പോയേ ഭാര്യരും നമ്പീശനും ഒക്കെ വന്നിരുന്നേ ഞാൻ ഇന്നലെ തന്നെ അവരോട് അമ്പലം തുറക്കണ കാര്യം പറഞ്ഞിരുന്നു മാലയൊക്കെ കെട്ടി എല്ലാവരും പോയി അമ്പലത്തിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉച്ച പൂജയും കഴിഞ്ഞ് നടയടക്കാന്ന് തിരിച്ചതാ അപ്പോ ദാ വരണ് കോവാലൻ കർത്തേടത്തിന്റെ വലം കൈയാണല്ലോ ഓൻ ഉള്ളൊന്ന് കിടുങ്ങിയെങ്കിലും ശ്രീകോവിലിന്ന് പുറത്തിറങ്ങിയില്ല ആരോട് ചോദിച്ചിട്ടാ അമ്പലം തുറന്നേ എന്നൊക്കെ പറഞ്ഞ് കുറെ ബഹളം വെച്ച് ഓൻ പുറത്തേക്ക് പോയപ്പോഴാ ബ്രഹ്മദത്തൻ അമ്പലത്തിലോട്ട് വന്നത് വന്ന പാടെ ചുറ്റമ്പലത്തിൽ കയറിയിരുന്നു എനിക്കാണേ പേടിച്ചിട്ട് പുറത്തിറങ്ങാനും പറ്റണില്ല അമ്പലത്തിന്റെ പുറത്ത് കർത്തേടത്തിൻ്റെയും കൂട്ടാളികളുടെയും ഒച്ച കേൾക്കാൻ തുടങ്ങി അവരും അമ്പലത്തിനകത്ത് കയറിയപ്പോ ഞാൻ ശ്രീകോവിലിൽ ഉച്ചപൂജ ചെയ്യാനിരുന്നു കൊണ്ട് മന്ത്രങ്ങളൊക്കെ പിഴച്ചു ഇനി എന്താ നടക്കുക എന്ന് ആകെ ഒരു ശങ്ക പെട്ടെന്ന് പുറത്തെ ശബ്ദമൊക്കെ നിന്നു പുറത്തിറങ്ങിയപ്പോ എന്താ കഥ ഹോ അതാലോചിക്കുമ്പോ ഇപ്പോഴും രോമൊക്കെ എണീറ്റ് നിൽക്കുക ബ്രഹ്മദത്തൻ ഒന്നും ഒന്നുമറിയാതെ ധ്യാനത്തിലിരിക്കുന്നു അയാളുടെ പുറത്തിൽ വലിയൊരു അഗ്നിജ്വാല എന്റെ കുഞ്ചുവേ ആ ചൂടിൽ എരിപരി കൊള്ളണ കറുത്തേടവും കൂട്ടാളികളും ഒടുക്കം എല്ലാവരും ബ്രഹ്മദത്തനെ സാഷ്ടാംഗം നമസ്കരിച്ച് മാപ്പ് പറഞ്ഞു ആരാ കുഞ്ചേ ശരിക്കും ഇയാള് എനിക്കിപ്പോഴും മനസ്സിലാവില്ല ശരിയാ അയാൾ മനുഷ്യനോ അതോ മനുഷ്യരൂപമെടുത്ത ദേവനോ തൻ്റെ ഉള്ളിലും സംശയമായിരുന്നു ഇനി നമുക്ക് അകവൂർ ഇല്ലത്തേക്കൊന്ന് പോവാം രാമാ രാമാ അകവൂർ ഇല്ലത്ത് പതിവു പോലെ ആ വിളി ഉയർന്നു ഇവിടെ ഉണ്ടേ രാമൻ പതിവ് പോലെ മറുപടിയും പറഞ്ഞു ഹൗ സമാധാനായി എന്നാ ഇറങ്ങാ ഇനി വൈകിക്കണ്ട അകവൂർ നമ്പൂരിയുടെ ഏറെക്കാലത്തെ മോഹമാണ് മൂകാംബികാ ക്ഷേത്ര ദർശനം ഇപ്പോഴാണ് അതിന് സമയമായത് കൂടെ സന്തത സഹചാരിയായ രാമന് ഷി ദൂരം ഉണ്ടല്ലേ രാമ പൂവ് എത്ര കാലായി നിരീക്ഷിക്കണു അമ്മയൊന്ന് തൊഴാൻ ഇപ്പോഴാ സമയമായേ കാതങ്ങൾ പിന്നിട്ടിരിക്കുന്നു വൈകുന്നേരമാവുമ്പോഴത്തേക്കും ഏതെങ്കിലും ക്ഷേത്രമോ ഇല്ലമോ എത്തണം ഇല്ലെങ്കിൽ കാര്യം കഷ്ടത്തിലാവും രാമ അടുത്തേതെങ്കിലും ഇല്ലമുണ്ടോ ആകെ വശം കെട്ടേ ഉവ വേമഞ്ചേരി ഇല്ലം അവിടെ എത്താം താൻ കുറെ കാലായി കൊതിക്കുന്നു വേമഞ്ചേരി ഇല്ലത്തെത്താൻ അവിടുത്തെ ബ്രഹ്മദത്തൻ തിരുമേനിയുടെ ഖ്യാതി അങ്ങ് ദൂരദേശങ്ങളിൽ പോലും എത്തിയിരിക്കുന്നു കേട്ടപ്പോൾ മുതൽ ഒന്ന് കാണണമെന്ന് കലശലായ മോഹമുദിച്ച ഇന്നത് സാധ്യമാകുമെന്ന് ഓർത്തപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി വഴിയിലൊരു പഴയക്കുടി ഉണ്ട് അതിലേ പോവാൻ വിരോധമുണ്ടെങ്കിൽ കുറച്ച് ചുറ്റി വളയണം തിരുമേനിയോട് രാമൻ പറഞ്ഞു വയ്യ രാമ ചുറ്റാനും വളയാനും ഒന്നും വയ്യ എവിടെയെങ്കിലും ഒന്ന് വീണാ മതിയായിരുന്നു പാവം തിരുമേനി ആകെ പരവശനായിരിക്കുന്നു വഴിയിലെ പാടത്തിലൊക്കെ നെൽക്കതിരുകൾ തലയാട്ടി നിൽക്കുന്നു കൊയ്യുമ്പോൾ നല്ല വിളവ് ലഭിക്കും സംശയമില്ല നടന്നു നടന്ന് പറയക്കുടിയുടെ അടുത്തെത്തി പുല്ലുകൊണ്ടുമേഞ്ഞ നല്ല കുടിലുകൾ വഴിയിലൊക്കെ വൃത്തിയാക്കി ഇട്ടേക്കുന്നു വഴിയിൽ കണ്ടവർക്കൊക്കെ നല്ല വെടിപ്പും വൃത്തിയും രാമ ഇത് പറയക്കുടി തന്നെയാണോ തിരുമേനിക്കും സംശയമായി അടുത്തെത്തുമ്പോഴേക്കും തുടിയുടെ ശബ്ദം മുഴങ്ങാൻ തുടങ്ങി എന്തേ രാമ വിശേഷം തപ്പും തുടിയും ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ അറിയില്ല അവരുടെ വല്ല ഉത്സവമായിരിക്കും നോക്കാം അടുത്തെത്തിയപ്പോൾ കണ്ടു ഒരു തറയിൽ കാളിയുടെ പ്രതിഷ്ഠ ചെത്തിമാലേക്ക് ചാർത്തി ചുവപ്പ് കാളി അതിൻ്റെ ചൈതന്യം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അസാധാരണക്കാരനായ ഒരു വ്യക്തി പ്രതിഷ്ഠിച്ചതാണെന്ന് രാമ പൂവ എനിക്ക് എന്തോ വല്ലായ്മ തോന്നുന്നു പക്ഷേ തൻ്റെ കാല് ആ തറയുടെ അടുത്തേക്കാണ് പോകുന്നത് എന്തോ ഒരു ആകർഷണം പോലെ ആരോ അങ്ങോട്ടേക്ക് വലിച്ചടുപ്പിക്കുന്ന പോലെ ഗത്യന്തരമില്ലാതെ തിരുമേനിയും തൻ്റെ പിന്നാലെ വരാൻ തുടങ്ങിയിരിക്കുന്നു പെട്ടെന്നാണ് ഒരു കൗമാരം വിട്ടവൻ തന്റെ നേരെ വരുന്നത് കണ്ടത് എന്തൊരു തേജസ്സാണവന് ഇവൻ പറയനാണോ തന്നെ ഒരു കാന്തത്തെ പോലെ ആകർഷിക്കുന്ന ഇവൻ ആരാണ് അകകൂർ നമ്പൂരി ചെല്ലത്തിൽ നിന്ന് ഒരു വെറ്റിലെടുത്ത് നാരി കളഞ്ഞ് ചുണ്ണാമ്പ് തേച്ചു എൻ്റെ വേമഞ്ചേരിയെ അതിശയല്ലാണ്ട് എന്തു പറയാ തുടിയുടെ താളം കേട്ടിടത്തേക്ക് രാമൻ ഒരൊറ്റ പോക്ക പിന്നാലെ വച്ചു പിടിക്കാണ്ട് നോന്താ ചെയ്യാ വഴിയും നിശ്ചലിയാണല്ലോ അവിടെ എത്തണേനു മുമ്പായി ഒരു കക്ഷി ഇങ്ങോട്ട് വന്നേ ഹുഹ് നോക്കി നിന്നു അത്രയ്ക്കല്ലേ തേജസ് കൗമാരം വിട്ടിട്ടില്ല അവനും രാമനും ശി നേരം നോക്കി നിന്നു രാമൻ തന്നെ പരിചയപ്പെടുത്തി അവന്റെ പേര് ഭാസ്കരൻ എന്നാണത്രേ പാക്കരനാന്ന എല്ലാരും വിളിക്കണമെന്നും പറഞ്ഞു പറയക്കുട്ടിയാന്ന് കണ്ടാ പറയില്ലാട്ടോ കുഞ്ചു നമ്പൂരി മുറുക്കാൻ കോളാമ്പിയിലേക്ക് തുപ്പി കേട്ടോ അകപൂരേ ആ പാക്കനാരില്ലേ അയാളാ സാമാന്യനാ അവിടെ വന്ന മുഴുവൻ മാറ്റത്തിനും കാരണം അയാളാ ഇവിടെ പടിപ്പൊരയിൽ ഇടയ്ക്ക് വരും പിന്നെ ഒരു വള്ളോനും അവൻ ഇഴവനാട്ടോ പക്ഷേ ഈ പറയനെ കൊണ്ട് പറഞ്ഞ പോലെയാ എന്താ ചൈതന്യം നല്ല തെളിഞ്ഞ ബുദ്ധിയും ബ്രഹ്മദത്തിനെ കാണാനുള്ള വരവാ അവരവിടെ ഇരുന്ന് പറയണ കാര്യങ്ങൾ നമുക്കൊന്നും മനസ്സിലാവില്ല അത്രയും വലിയ കാര്യങ്ങളല്ലേ ശരിയാ വേമഞ്ചേരി പറഞ്ഞത് പാക്കനാരി പരിചയപ്പെടുത്തി എങ്ങോട്ടോ പോയി രാമനാണേ ആ പറയക്കൂട്ടത്തിലേക്ക് ഒരൊറ്റ പോക്കു നോം പിന്നാലെ എന്താ ചെയ്യാ അവിടെ എത്തിയപ്പോ എന്താ കഥ ഒരു കാളി വിഗ്രഹം നല്ല ചെത്തിമാലയൊക്കെ ഇട്ട് ഭംഗിയായി അലങ്കരിച്ചിരിക്കുന്നു അതിന്റെ തറ ബഹു കേട്ടോ കുണ്ടലിനീതത്വം അല്ലേ കൊത്തിവെച്ചേക്കണേ ആ പറയച്ചക്കൻ തൻ തന്നെ ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചതാത്രേത് ശിവ ശിവ ഒരു പറയൻ പ്രതിഷ്ഠ നടത്തിയേ പക്ഷെ എന്താ പറയാ ചൈതന്യം അതങ്ങട് മറക്കാൻ പറ്റണില്ല തമാശ അതല്ലാട്ടോ അങ്ങട് ചെന്നപ്പോ കണ്ട കാഴ്ച ഒരു പ്രാന്തൻ വിഗ്രഹത്തിന്റെ പിന്നിൽ അതും ചാരിയിരിക്കണം എന്നിട്ട് എന്തോ പാട്ടും പാടുന്നുണ്ട് കണ്ട തനി പ്രാന്തൻ ചപ്രശ മുടിയും ചെളി പിടിച്ച മുണ്ടും പക്ഷേ ആ കണ്ണിലേക്ക് നോക്കാൻ പറ്റണില്ല തീ പാറണുണ്ട് കണ്ണിൽ നിന്ന് അതാണ് നാറാണൻ പേരുകേട്ട ഒരു ഇല്ലത്തേതാണെന്നാ കേട്ടത് ഇവിടത്തെ പടിപ്പൊരയുടെ പുറത്ത് ഒന്നു രണ്ടു വട്ടം കണ്ണിരിക്കുന്നു എന്താണെന്നറിയില്ല ഇവർക്കൊക്കെ ബ്രഹ്മദത്തിന് വലിയ കാര്യട്ടോ കുഞ്ചു നമ്പൂരി മുറുക്കാൻ നീട്ടിത്തുപ്പി പിന്നെ അകപൂരേ നിങ്ങളുടെ രാമനും ആൾ അസാമാന്യനാണേ കണ്ടില്ലേ അയാളെ കണ്ട ഉടനെ ഉണ്ണി അയാളെ കൂട്ടി പോയത് വേമഞ്ചേരി പറഞ്ഞത് ശരിയാ ഞങ്ങളെ മുറ്റത്തെത്തിയതും ആ പ്രാന്തൻ എണീറ്റു തിരിഞ്ഞ് രാമനെ ഒന്ന് നോക്കി എത്തിയില്ലേ നന്നായി കൂടിച്ചേരാനുള്ള സമയം സമാഗതമായി എന്നും പറഞ്ഞ് ആ പ്രാന്തൻ ഒറ്റ പോക്ക നമ്മുടെ രാമനും അപ്പോഴേക്കും നില അയാൾ ആ തറയുടെ മുന്നിൽ ദണ്ട നമസ്കാരം പിന്നെ നോമു ഒട്ടും അമാന്തിച്ചിട്ടില്ല നോമും അങ്ങോട്ട് നമസ്കരിച്ചു അല്ല അത് അബദ്ധമായോ ഏയ് ഒട്ടുമില്ല ദൈവങ്ങൾക്കുണ്ടോ ജാതി മതവും ഇല്ല വേമഞ്ചേരി നമ്മുടെ ബ്രഹ്മദത്തൻ പഠിപ്പിച്ചതാ ഇത് അച്ഛൻ അച്ഛനമ്പൂരിമാർ സംസാരിച്ചിരിക്കുമ്പോ ബ്രഹ്മദത്തൻ രാമനെയും കൂട്ടി നിളാതീരത്തിലേക്ക് പോയി നിള ശാന്തയായിരുന്നു അല്ലെങ്കിലും അവൾ എപ്പോഴും അങ്ങനെ തന്നെ ആണല്ലോ വെളുത്ത വാവായത് നല്ല വെളിച്ചം കുറച്ചു നേരമായി ഇവിടെ വന്നിട്ട് വേമഞ്ചേരി ഇല്ലത്ത് എത്തിയപ്പോൾ സന്ധ്യയായിരുന്നു പറയക്കുടിയിൽ കുറെ നേരം നിന്നാണല്ലോ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ബ്രഹ്മദത്തൻ തിരുമേനിയെ ഒന്ന് കാണുക എന്നത് കണ്ടപ്പോഴാണ് ശരിക്കും ഞെട്ടിപ്പോയത് സൂര്യൻ കിഴക്കുതിച്ച പോലെ സ്വർണത്തിന്റെ നിറം ആ മുഖത്ത് നിറഞ്ഞ ശാന്തത തിരയടങ്ങിയ പോലെ കണ്ണുകൾ കണ്ട ഉടനെ ചാടി എണീറ്റ് തൊഴുതു തന്നെ കണ്ടപ്പോൾ ആദ്യമുണ്ടായ കൗതുകം പിന്നീട് ഒരു സ്നേഹ കടലായി തന്നെ പൊതിയുന്നത് ശരിക്കും മനസ്സിലായി തിരിച്ചങ്ങോട്ടും സ്വന്തം ഒരു കൂടപ്പുറപ്പിനെ കണ്ട പോലെ ചാത്തൻ അകവൂർ ചാത്തൻ എന്നാണ് എന്നാണറിയ രാമൻ ഷി നടന്നതല്ലേ ക്ഷീണമുണ്ടോ തൻ്റെ പേരു പോലും പറയേണ്ടി വന്നില്ല ഇല്ല ഒരുവിധം പറഞ്ഞൊപ്പിച്ചു എന്നാ ഒന്ന് നടന്നാലോ അത്താഴം കഴിഞ്ഞതല്ലേ വ ശരി പൗർണമി അല്ലേ നിളയെ ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും പിന്നെ ആല നടന്നു ആ നടത്തം ഇവിടെ എത്തിയിട്ട് കുറച്ചു നേരമായി പക്ഷേ അദ്ദേഹം എന്തോ ചിന്തയിലാണ് ആരെയൊക്കെ കണ്ടു പെട്ടെന്നായിരുന്നു ചോദ്യം ചോദ്യം കേട്ടപ്പോൾ മനസ്സിലായി വൈകിട്ടത്തെ കാര്യമാണ് വിഷയമെന്ന് ഭാസ്കരനെ പിന്നെ ആ അവധൂതനെ തിരുമേനി ഒന്ന് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അപ്പോ നാരായണനെയും കണ്ടല്ലേ എന്തു തോന്നി രാമ ഇവിടത്തെ കണ്ടപ്പോ തോന്നിയ അതേ തോന്നൽ തന്നെ ഉം ഒന്ന് നീട്ടി മൂളി അദ്ദേഹം അപ്പോഴാണ് അക്കരയിൽ നിന്ന് ആരോ പുഴ മുറിച്ചു കടന്നു വരുന്നത് കണ്ടത് ആഹ് വന്നോ തിരുമേനി സന്തോഷത്തോടെ വിളിച്ചു ചോദിച്ചു ആഗതനടുത്തെത്തി തിരുമേനിയെ തൊഴുതു കയ്യിലെ ഭാണ്ഡം താഴെ വെച്ചു ഏതോ ദൂരെ യാത്ര കഴിഞ്ഞ് വരുന്നത് പോലുണ്ട് അപ്പോളാണ് അയാൾ തന്നെ കണ്ടത് നേരം തന്നെ നോക്കി നിന്നു എന്നിട്ട് തിരുമേനിയോടായി പറഞ്ഞു ഒന്നുകൂടെ കൂടി അല്ലേ അതെ അവസാനം എവിടെയാണെന്ന ഒരു പിടിയുമില്ലാത്ത തിരുമേനി മറുപടിയും പറഞ്ഞു ആകെ എന്തൊക്കെയോ കലങ്ങി മറിയുന്ന പോലെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചങ്ങലകൾ മുറുകുന്ന പോലെ രാമ ഇതാണ് വള്ളോൻ തിരുമേനി ആഗതനെ തനിക്ക് പരിചയപ്പെടുത്തി അകവൂർ ചാത്തൻ അദ്ദേഹം ഒരു ചിരിയുടെ ചിരിയുടകമ്പടിയോടെ പറഞ്ഞു അതെ അങ്ങ് പറയാനായി വാലൊന്നുമില്ല രാമ അദ്ദേഹത്തിന്റെ മറുപടി ഉള്ളതൊക്കെ വച്ച് കെട്ടിയ വാലല്ലേ തന്റെ മറുപടി കേട്ട് അവർ രണ്ടുപേരും ചിരിച്ചു ആട്ടെ വള്ളോൻ യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു വിശേഷങ്ങൾ കേൾക്കട്ടെ തിരുമേനി ആ പുഴയിലിരുന്നു കൊണ്ട് പറഞ്ഞു ആദ്യം ഒരു കുളി ഭാരതപ്പുഴയിൽ മുങ്ങിയാൽ പിന്നെ യാത്രാക്ഷീണം പോയ വഴിയുണ്ടാവില്ല കള്ളോൻ നേരെ ഭാരതപ്പുഴയിൽ മുങ്ങി നിവർന്നു നനമുണ്ടാലേ നേരെ കരയിലേക്ക് കയറി വന്നു എന്നിട്ട് ഗൗരവത്തോടെ പറഞ്ഞു പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണ് ദൈവത്തിന്റെ പേരും പറഞ്ഞ് തമ്മിത്തല്ലാൻ തുടങ്ങിയിരിക്കുന്നു വൃത്തികെട്ടവന്മാർ ഉം പാണ്ഡ്യദേശത്തു നിന്നും അത് ഇങ്ങോട്ട് കടക്കാൻ ഇനി അധികനാള് വേണ്ട അതിന് തടയിടണം തിരുമേനി പറഞ്ഞു നിർത്തി എങ്ങനെ വൈഷ്ണവരും ശൈവരും ഇപ്പോ നേർക്കുനേർ കണ്ടാൽ കലഹമല്ലേ ശിവലിംഗവും സാളഗ്രാമവും പരസ്പരം തച്ചു തകർക്കുകയല്ലേ വിവരദോഷികൾ വള്ളോന് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല തടയിടാം അതിന് ഇവിടെയുമുണ്ട് കുറെ സാമദ്രോഹികൾ വഴിയുണ്ട് വള്ളോൻ ഒരറ്റ കൈപ്രയോഗം എന്താണാവോ വള്ളോൻ ആകാംക്ഷയോടെ ചോദിച്ചു വഴി ഒന്നേ ഉള്ളൂ വള്ളോൻ എന്ന ചിന്തയാണല്ലോ ഈ കലഹത്തിനടിസ്ഥാനം ആ ചിന്ത മാറ്റുക എങ്ങനെ അതത്ര എളുപ്പമാണോ വള്ളോന് ആകാംക്ഷ അടക്കാനായില്ല അല്ല നിലവിലുള്ള സമ്പ്രദായത്തെ അത്ര എളുപ്പം മാറ്റാൻ കഴിയില്ല പക്ഷേ കഴിയണം വഴി എന്താണ് തിരുമേനി ചോദ്യം രാമന്റെ വകയായിരുന്നു രാമ ശിവനും വിഷ്ണുവും ചേർന്നൊരു പ്രതിഷ്ഠ അതങ്ങനെ വള്ളോൻ ബ്രഹ്മദത്തന്റെ അടുത്തിരുന്നു വഴിയുണ്ട് തന്ത്രയുടെ വഴി തന്നെ ശങ്കരനാരായണ പ്രതിഷ്ഠ നടത്തുക ശങ്കരനാരായണനോ വള്ളോനും രാമനും ഒരേ സമയം ചോദിച്ചു അതെ ശിവനും വിഷ്ണുവും ചേർന്നുള്ള പ്രതിഷ്ഠ അതേയുള്ളൂ പരിഹാരം ഭസ്മവും ചന്ദനവും ഒന്നിച്ചു പ്രസാദമായി ലഭിക്കുന്ന ക്ഷേത്രം ശൈവനും വൈഷ്ണവനും ഒന്നിച്ചു വന്ന് പ്രാർത്ഥിക്കുന്നൊരിടം എവിടെ ആര് നടത്തും പ്രതിഷ്ഠ വള്ളൂന് ഞെട്ടൽ മാറിയില്ല വേറെ എവിടെയുമല്ല തിരോപ്രയിൽ തന്നെ നോം തന്നെ നടത്തും ആ പ്രതിഷ്ഠ അപ്പോ ഇപ്പോ തന്നെ വിഷ്ണുവിൻ്റെയും ശിവന്റെയും പ്രതിഷ്ഠയുള്ളതല്ലേ പിന്നെ രാമൻ അർത്ഥോക്തിയിൽ നിർത്തി അതേ രാമ ഹൃദയുദ്ധത്തിൽ പ്രതിഷ്ഠിച്ച വിഷ്ണുവും ഗരുഡൻ പ്രതിഷ്ഠിച്ച ശിവനും ഇനി ഒരു ശങ്കരനാരായണനും കൂടി ആവാം അവിടെ പിന്നെ വള്ളോൻ നോമല്ല പ്രതിഷ്ഠിക്ക നിങ്ങൾ അമ്പലത്തിന്റെ പണി തുടങ്ങിക്കോളൂ പ്രതിഷ്ഠാ ദിനത്തിൽ അവിടെ ഒരു മഹാഗുരു തന്നെ വരും അദ്ദേഹം നടത്തും പ്രതിഷ്ഠ വള്ളോനൊന്നും ഇല്ലിയില്ല ഇനി തർക്കിച്ചിട്ട് കാര്യമില്ല ബ്രഹ്മദത്തൻ ഒന്ന് വിചാരിച്ചാൽ പിന്നെ പോലും തടുക്കാൻ പറ്റില്ല ആട്ടെ തിരുമേനിയുടെ അന്വേഷണം ഏതുവരെയായി അന്തരീക്ഷത്തിന് ലാഘവത്വം വരുത്താൻ വള്ളോൻ ചോദിച്ചു തെളിഞ്ഞു വരുന്നു വള്ളോൻ ഈശ്വരൻ തന്നെ ഓരോരുത്തരെയായി മുന്നിൽ കൊണ്ടുവന്നു തരികയല്ലേ ദേ ഒടുക്കം രാമനെ രാമൻ ഒന്നും മനസ്സിലായില്ല അവൻ രണ്ടുപേരെ മുഖത്ത് മാറി മാറി നോക്കി നേരത്തെ ഗൗരവത്തിലായിരുന്ന മുഖങ്ങളിൽ ഒരു കുസൃതി ചിരി ആ രഹസ്യം എനിക്കുകൂടി അറിയാനാവോ രാമൻ ശങ്കയോടെ ചോദിച്ചു രാമ നിന്റെ ഊഹങ്ങൾ സത്യങ്ങളാവും നിന്റെ മനസ്സിലെ പുകമറയൊക്കെ നീങ്ങും കാലം കരുതി വെച്ച നിയോഗത്തിനെ അതിൻ്റെ സമയത്ത് അവൾ തന്നെ വെളിവാക്കിത്തരും വള്ളോൻ പറഞ്ഞു നിർത്തി മടങ്ങാം ഇപ്പോ ഇല്ലത്തെത്തിയ വള്ളോന് കഞ്ഞി കുടിക്കാം ഇല്ലേ നാളെ പശുവിന് പഴങ്കഞ്ഞി നടന്നുകൊണ്ട് ബ്രഹ്മദത്തൻ പറഞ്ഞു ഇല്ലത്തെ കഞ്ഞിയുടെയും കടുമാങ്ങയുടെയും രുചി അറിഞ്ഞിട്ട് കുറേ നാളായി ഇന്നേതായാലും അത് കൂട്ടിയിട്ട് തന്നെ കാര്യം പിന്നാലെ നടന്നുകൊണ്ട് വള്ളോൻ പറഞ്ഞു അവരുടെ കാലടികളെ പിന്തുടർന്ന് അകവൂർ ചാത്തനെന്ന രാമനും നിയതിയുടെ ആ നിയോഗം എന്തെന്ന ചിന്തയോടെ ഇനി അടുത്ത ഭാഗം അടുത്ത അടുത്തയാഴ്ച